നിവേദ്യ സമയത്ത് എന്തിനാണ് ഭക്തർ ക്ഷേത്രത്തിന് പുറത്തിറങ്ങണമെന്ന് പറയുന്നത്? എത്ര തിരക്കുള്ള ക്ഷേത്രമായാലും നിവേദ്യ സമയത്ത് നേദ്യദ്രവ്യം ശ്രീകോവിലിൽ പ്രതിഷ്ഠാമൂർത്തിക്ക് മുന്നിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് പൂജാരി നേദ്യം എന്ന് ഉറക്കെ വിളിച്ചറിയിക്കുകയും ഇത് കേൾക്കുമ്പോൾ ഭക്തർ നാലമ്പലത്തിന് പുറത്തിറങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിവേദ്യം സമർപ്പിക്കുന്ന നേരത്ത് തിടപ്പള്ളിക്കും ശ്രീകോവിലിനും ഇടയിൽ കൂടെ ആരും നടക്കാൻ പാടില്ല എന്നും പറയുന്നു. എന്താണതിന് കാരണം? നേദ്യ സമയത്ത് മാത്രമല്ല ശിവേലി സമയത്തും ഭക്തർ ഇപ്രകാരം പുറത്തിറങ്ങി നിൽക്കാറുണ്ട്. നിവേദ്യം കൊണ്ടുചെന്ന് ദേവബിംബത്തിന് മുന്നിൽ വെച്ച് ദേവനെ ഭുജിപ്പിക്കുന്നു. നാലുവിധ വിഭവങ്ങളും ആറ് രസങ്ങളോടും കൂടിയ നിവേദ്യം ദേവന് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവും വിധം സമർപ്പിക്കുന്നു. ആറ് രസം ഉണ്ടായിരിക്കണം എന്ന് തത്വം പറയുന്നു. എങ്കിലും പ്രധാനമായുള്ളത് മധുരരസമാണ്. മധുരരസം സകല രസങ്ങളുടെയും പ്രതിനിധിയാണ്. നിവേദ്യം സമർപ്പിക്കുന്ന നേരത്ത് തിടപ്പള്ളിക്കും ശ്രീകോവിലിനും ഇടയ്ക്ക് കൂടി ആരും നടക്കാൻ പാടില്ല. കാരണം ഭഗവാന്റെ നാവ് ശ്രീകോവിലിൽ നിന്നും തിടപ്പള്ളിയിലെ നിവേദ്യത്തിലേക്ക് നീണ്ടുകിടക്കുന്നതായാണ് സങ്കല്പം. ആയതിനാലാണ് അത് മറികടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ശിവക്ഷേത്രത്തിലെ നിവേദ്യ സമയത്ത് പുറത്തിറങ്ങി നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ശിവഭഗവാൻ എപ്പോഴും അപസ്മാരം എന്ന ഭൂതത്തെ വലതുകാൽ പാദത്തിന് ചുവട്ടിൽ ചവിട്ടി അമർത്തി വെച്ചിരിക്കുന്നതായാണ് സങ്കല്പം. നടരാജനൃത്തം നോക്കിയാൽ ഈ ഭൂതത്തെ കാണാം. ഈ ഭൂതം സ്വതന്ത്രമാക്കപ്പെടുന്നത് നിവേദ്യ സമയത്ത് മാത്രമാണ്. അപ്പോൾ ഈ ഭൂതത്തിൻ്റെ ബാധ ഏൽക്കാതിരിക്കുവാൻ കൂടിയാണ് നിവേദ്യ സമയത്ത് ഭക്തർ പുറത്തിറങ്ങി നിൽക്കുന്നത്. ഈ സമയത്ത് ശിവക്ഷേത്രത്തിൻ്റെ നേർനടയിൽ നിന്ന് തൊഴുവാനും പാടില്ല. കാരണം സ്വതന്ത്രമാക്കപ്പെടുന്ന ഭൂതം ഓവിലൂടെയും നേർനടയിലൂടെയും പുറത്തിറങ്ങുവാൻ ശ്രമിക്കും എന്ന് കരുതപ്പെടുന്നു. നിവേദ്യം തയ്യാറാക്കുമ്പോൾ നിവേദ്യ വസ്തുവിൻ്റെ ഗന്ധം മൂക്കിലൂടെ അനുഭവവേദ്യമാകാതിരിക്കുവാൻ നിവേദ്യം തയ്യാറാക്കുന്നയാൾ വായ മൂടിക്കെട്ടി നിവേദ്യം തയ്യാറാക്കുന്ന രീതി ആദ്യകാലത്തുണ്ടായിരുന്നു. ഇടതു കൈപ്പടം വലത് കൈമുട്ടിൽ സ്പർശിച്ച് ആദരപൂർവമാണ് ചട്ടുകം കൊണ്ട് നിവേദ്യം ഇളക്കി പാകം ചെയ്യേണ്ടത്. നിവേദ്യമുദ്ര ഇടതു കൈവിരലുകൾ നിവർത്തിപ്പിടിച്ച് പെരുവിരൽ ഹൃദയത്തിൽ ചേർത്തു പിടിക്കുന്നതാണ് നിവേദ്യമുദ്ര എന്നൊരഭിപ്രായമുണ്ട്. ഇടതു കൈവിരലുകൾ മടക്കി പെരുവിരൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നതാണ് നിവേദ്യമുദ്ര എന്ന് മറ്റൊരു അഭിപ്രായവും കൂടിയുണ്ട്. പ്രതിഷ്ഠാമൂർത്തിയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിവേദ്യം വയ്ക്കാം. എന്നാൽ മുന്നിലും പിന്നിലും പാടില്ല. പ്രത്യേകിച്ച് ശ്രീകോവിലിൽ അല്ലാതെ വെളിയിൽ പത്മമിട്ട് പൂജ നടത്തുമ്പോൾ ഈ തത്വം കർശനമായി പാലിക്കണം. നിവേദ്യത്തെ അമൃതായി സങ്കല്പിച്ചു വേണം സമർപ്പിക്കാൻ. മിക്ക ക്ഷേത്രങ്ങളിലും അധിക നിവേദ്യമുണ്ടെങ്കിൽ അത് തിടപ്പള്ളിയിലാണ് നിവേദിക്കുക. സ്വാഹ നിവേദ്യം ഒരിക്കലും നേരിട്ട് ദേവൻ സ്വീകരിക്കുന്നില്ല. അഗ്നി സംശുദ്ധി ചെയ്ത ശേഷമേ സ്വീകരിക്കൂ. ആയതിനാൽ മന്ത്രങ്ങളും നിവേദ്യ വസ്തുക്കളും അഗ്നിപത്നിയായ സ്വാഹയുടെ കയ്യിൽ കൊടുക്കുന്നു. സ്വാഹാദേവി അതിനെ ഭർത്താവായ അഗ്നിയെ ഏൽപ്പിക്കുന്നു. അഗ്നി അതിനെ സംശുദ്ധി ചെയ്ത് ദേവന് നൽകുന്നു. ആയതിനാലാണ് നിവേദ്യ മന്ത്രത്തിൻ്റെ എല്ലാം ഒടുവിൽ സ്വാഹ എന്ന് ചേർക്കുന്നത്. നേദ്യശേഷം ഉച്ചപൂജയും കഴിഞ്ഞ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അഷ്ടദിക്പാലകർക്കും ക്ഷേത്രപാലനും ബലി തൂകിയ ശേഷം വലിയ ബലിക്കല്ലിനും ബലി തൂകുന്നു. തുടർന്ന് മേൽശാന്തി ചുറ്റമ്പലത്തിൽ പ്രവേശിച്ച് ക്ഷേത്ര നടയടയ്ക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ശല്യപ്പെടുത്തുന്നത് വിളിക്കുന്നത് പോലെയാണ് നിവേദ്യ സമയം ഭഗവാന്റെ അനുഗ്രഹം തേടുന്നത്.